സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി പത്തനംതിട്ട ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 204 മില്ലിമീറ്റർ വരെ മഴ ഈ രണ്ട് ജില്ലകളിലും ലഭിക്കാനാണ് സാധ്യത. ഇതുകൂടാതെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ശക്തമായ മഴയ്ക്കോ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. 24 മണിക്കൂറിൽ 115 മില്ലിമീറ്റർ വരെ മഴ ഈ മൂന്ന് ജില്ലകളിൽ ലഭിക്കാനാണ് സാധ്യത. അതേസമയം നാളെയും അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നിലനിർത്തിയിട്ടുണ്ട്. നാളെയും ഈ രണ്ട് ജില്ലകൾ, അതായത് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലേർട്ട് നിലനിർത്തിയിട്ടുണ്ട്. കൂടാതെ 4 ജില്ലകൾ, അതായത് ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ച ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മറ്റന്നാൾ, അതായത് ബുധനാഴ്ച, മഴയുടെ അളവ് നേരിയ രീതിയിൽ കുറയാനാണ് സാധ്യത. രണ്ട് ജില്ലകളിൽ മാത്രമാണ് യെല്ലോ അലേർട്ട് നിലനിർത്തിയിരിക്കുന്നത്, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ്. എന്നാൽ വ്യാഴാഴ്ചയോടുകൂടി മഴ വീണ്ടും കനക്കും. സംസ്ഥാന വ്യാപകമായി തന്നെ വേഴം വെള്ളി ദിവസങ്ങളിൽ മഴ ലഭിക്കുമെന്നാണ് നിലവിലെ മുന്നറിയിപ്പിൽ പറയുന്നത്. വ്യാഴാഴ്ച 11 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. അതായത് തിരുവനന്തപുരം, കൊല്ലം, വയനാട് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും വ്യാഴാഴ്ച യെല്ലോ അലേർട്ടാണ്. വെള്ളിയാഴ്ച 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള മറ്റെല്ലാ ജില്ലകളിലുമാണ് യെല്ലോ അലേർട്ട്. നിലവിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. അടുത്ത 24 മണിക്കൂറിൽ ഈ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി മാറും. ന്യൂനമർദ്ദമായി മാറി കൂടുതൽ വടക്കോട്ട് മാറുമെന്നാണ് നിലവിൽ അനുമാനം. അതായത് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിക്കാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ കൂടുതൽ വടക്കോട്ട് മാറുന്നതിനനുസരിച്ച് കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അളവിൽ നേരിയ കുറവ് വരാൻ സാധ്യതയുണ്ട്. എങ്കിലും ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീനം വരും ദിവസങ്ങളിൽ, അതായത് അടുത്ത 5 ദിവസവും ഇതേ രീതിയിൽ തുടരാൻ തന്നെയാണ് സാധ്യത. എന്തായാലും ഓറഞ്ച് അലർട്ട്, അതായത് അതിശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് 2 ദിവസം മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്, അതായത് യെല്ലോ അലർട്ട് മാത്രമാണ് നിലനിർത്തിയിരിക്കുന്നത്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് പത്തനംതിട്ട ജില്ലയിലും ഇടുക്കി ജില്ലയിലുമെല്ലാം മലയോര കിഴക്കൻ മലയോര മേഖലയിൽ കുറഞ്ഞ സമയത്ത് കൂടുതൽ മഴ പെയ്തത് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലിനും ചെറിയ ഉരുൾപൊട്ടലിനുമെല്ലാം കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തുള്ള കൂടുതൽ മഴ അത് നേരിയ അപകടങ്ങൾ പല സ്ഥലങ്ങളിലും സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടുകൂടി മഴ നിർദ്ദേശങ്ങൾ കാണണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി നൽകുന്ന മുന്നറിയിപ്പ്.